ശ്രീരാമൻ പറയാണ്, അല്ല അവിടുന്ന് രാവണന്റെ കഥ പറഞ്ഞു, പക്ഷെ അത് എന്റെ വിഭീഷണന്റെ ജന്മം കഥയും കൂടിയാണല്ലോ, ജനനം മുതലുള്ള കഥയും കൂടിയാണല്ലോ. അപ്പോ വിഭീഷണന്റെ ഉത്തമ സുഹൃത്തുക്കളിൽ ഒരാളാണല്ലോ. അപ്പൊ എനിക്ക് മറ്റൊരു സുഹൃത്തുണ്ടല്ലോ, സുഗ്രീവൻ. അതിലൊരാളെ ഇതേപോലെ തന്നെ വിഭീഷണന്റെ ജ്യേഷ്ഠനായ രാവണനെ ഞാൻ വധിച്ചു, സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ ഞാൻ വധിച്ചു. അപ്പൊ ഈ ബാലി സുഗ്രീവന്മാരുടെ കഥയും കൂടി എനിക്ക് കേൾക്കാൻ, അവിടുന്ന് ചൊല്ലി കേൾക്കാൻ ആഗ്രഹമുണ്ട് അഗസ്ത്യ മഹർഷി. മഹനിയമം ശരി. എല്ലാവരും അപ്പോൾ ഒരു ഇന്റർവെൽ കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും അവരവരുടെ സ്ഥാനത്ത് വന്നിരുന്ന് എല്ലാവരും കഥ കേൾക്കാൻ, ബാലി സുഗ്രീവ രാവണ കുംഭകർണ വിഭീഷണാദികളുടെ കഥ മുഴുവൻ വിസ്തരിച്ച് കേട്ടു. ഇനി ബാലി സുഗ്രീവന്മാരുടെ കഥ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ് എല്ലാവരും. പറഞ്ഞു, മേരുപർവ്വതത്തിൻ്റെ മുകളില് സ്വർണമയമാണ്, സ്വർണമയാസ്യ മേരോ മുകളില് ബ്രഹ്മാവിൻ്റെ ഒരു സഭയുണ്ട്. 100 യോജന വിസ്താരമാണ് ആ സഭയ്ക്ക്. അവിടെ ഇരുന്നിങ്ങനെ തപസ് ചെയ്യുകയായിരുന്നു, യോഗാസനത്തിൽ ഇരിക്കുകയായിരുന്നു, ധ്യാന നിമഗ്നനായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ഞെട്ടി ഉണർന്നു. ആ കണ്ണുനീരയ്യോ, ഇത് സാക്ഷാൽ ഈശ്വരന്റെ സ്മരണയിൽ ലഭിച്ച ജലമാണ് ഇത് എന്ന് പറഞ്ഞ് അതങ്ങട് കയ്യിൽ മേടിച്ച് വീണ്ടും ധ്യാനിച്ചു. അത് ഒരിടത്ത് ഇങ്ങനെ ഒഴിച്ചു. അത് ഒഴിച്ച് അപ്പോഴേക്കും അതിൽ നിന്നൊരു വലിയൊരു കുരങ്ങുണ്ടായി, വലിയൊരു മഹാകപി ജാതനായി. ഇവിടെ കുറച്ചു നാൾ എൻ്റെ കൂടെ താമസിക്കൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ കുറേ കാല അവിടെ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു കുളം കണ്ടു. പരിശുദ്ധമായിട്ടുള്ള ജലം നിറഞ്ഞ മണിശിലാന്വിതാം വാപീം അവശ്യ ദിവ്യ സരിലാം, എന്തോ ഒരു ദിവ്യതയുണ്ടായിരുന്നു, ദിവ്യമായിട്ടുള്ള ഒരു കുളമായിരുന്നു അത്. വേഗം ആ കപി ആ കുരങ്ങൻ വെള്ളം കുടിക്കാനായിട്ട് കുളത്തിലേക്ക് ഇറങ്ങി. അപ്പോ ഇറങ്ങിയില്ല, കുളത്തിന്റെ പക്കത്തെത്തി എന്ന് പറയാം. പാനീയം പാതുമാകച്ച തത്ര ഛായാമയം കപിം ദൃഷ്ടുവാ. അപ്പൊ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നോക്കുമ്പോ ദേ അവിടെ ഒരു കുരങ്ങൻ നിൽക്കണു. വെള്ളത്തിൽ പ്രതിച്ഛായ കണ്ടതാണ്, പക്ഷെ അത് വേറൊരു കുരങ്ങനാണെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ ചാട്ടതിലേക്ക്. തത്ര അദൃഷ്ടവാഹരിം, ഹായ് വെള്ളത്തിൽ മുങ്ങി നീന്തി എവിടെ എവിടെ ഒക്കെ നോക്കിയിട്ട് ഇവിടെ വേറൊരൊറ്റ കുരങ്ങനും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം പിടച്ചു കയറി. ഛേ എന്തൊരു വിഡ്ഢിത്തത, പിന്നെയും നോക്കുമ്പോ പിന്നെയും കാണാനുണ്ട്. ഇത് ഞാൻ കയ്യനക്കുമ്പോ അത് കയ്യനക്കുണ്ട്, ഞാൻ തലാനക്കുമ്പോ അത്. ശരി, ഇത് വെറും മയാമോഹം തന്നെ, ഞാൻ വേറൊരു കുരങ്ങനാണ് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്, ഇത് ഞാൻ തന്നെയായിരുന്നു അങ്ങനെ വിചാരിച്ച് കേറി. പക്ഷേ അപ്പോ അവരവരെ നോക്കുമ്പോഴെന്താ, ഇവ നല്ലൊരു സുന്ദരിയായിക്കണു. ഞാൻ അതെ പുരുഷനല്ലാണ്ടായി ഇപ്പൊ ഒരു നല്ല സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ. ആ ദേവേന്ദ്രൻ ആ സമയത്ത് ബ്രഹ്മാവിനെ പൂജ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ബ്രഹ്മാവിനെ കുറച്ചു നേരം പൂജിച്ച് സ്തുതിക്കുക, അതൊക്കെ കഴിഞ്ഞ് എന്താ പതിവ് പോലെയൊക്കെയുള്ള കുശല പ്രശ്നവും സ്തുതിവചനങ്ങളും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ദേവ ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ മനസ്സിലായി, അപ്പോ അവിടെ കൊതിയായി. ആ മനോരമാം, മനസ്സിന് വളരെയധികം രമിപ്പിക്കുന്ന നാരീം ദൃഷ്ടുവാ, കന്ദർപ്പശരവിദ്ധ അംഗനായി അദ്ദേഹം. എന്നല്ല, ശുക്ലം ശുക്ലസ്ഖലനുണ്ടായി. അങ്ങനെയാണ് ആ ശുക്ലത്തിൽ നിന്നാണ് ഒരു ഇന്ദ്രനെ പോലെ തന്നെ പരാക്രമശാലിയായിട്ടുള്ള ബാലി, അതായത് മകനെ എടുത്ത് ലാളിച്ച് ഒരു സ്വർണമാലയും കഴുത്തിൽ ലീപിച്ചിട്ട് സ്വർഗൻ ഇന്ദ്രൻ ഇന്ദ്രന്റെ വാട്ടിന് പോയി. അപ്പോഴാണ് പിന്നെ സൂര്യൻ പിന്നെയാണ് അവിടെ ബ്രഹ്മാവിന്റെ സഭയിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൂര്യൻ വന്നു,
സൂര്യനും കാമപരിതപ്തനായി കാമവശോ ഭൂത്വ ആ സുന്ദരിയുടെ കഴുത്തിലേക്കാണ് അദ്ദേഹത്തെ സൂര്യന്റെ ശുക്ലം വന്നു പതിച്ചത്. അപ്പോ അതിൽ നിന്നും ഒരു സുന്ദരൻ വളരെ കേമനായിട്ടുള്ള ഒരു കവിവീരൻ ഉണ്ടായി. സൂര്യതേജസ്വി ആയിട്ടുള്ള ഒരു അതാണ് സുഗ്രീവൻ. പിന്നെ ആ രണ്ട് കുട്ടികളെയും പുത്രദ്വയം സമാദായകത്വാസ നിദ്രിതാക്വജ് അവരെ രണ്ടുപേരെയും കൂട്ടി ആ പെൺകുരങ്ങ് അല്ല ആ സ്ത്രീ എന്ന് പറയുന്നത് പെൺകുരങ്ങ എന്ന് പറയണില്ല. അങ്ങനെ പുത്രദ്വയം സമാദായ സാ ഗത്വാ സാ നിദ്രിതാ ക്വചിത് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. അപ്പോ ഉണന്ന് എണീറ്റപ്പോ എന്താ അതാ ഞാൻ പഴയ ആ കുരങ്ങ ആൺകുരങ്ങ തന്നെ ബ്രഹ്മദേവനോട് ചെന്ന് പറഞ്ഞു ഇത് എന്താ ചെയ്യാ, ഇനിയിപ്പൊ ഈ രണ്ട് കുട്ടികളും ഉണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാ ഇവരെ വെച്ചിട്ട്. പറഞ്ഞു ഇന്ദ്ര ബ്രഹ്മാവ് പറഞ്ഞു അതൊന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ദാ കിഷ്കിന്ധ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്, വിശ്വകർമാവ് നിർമ്മിച്ച ഒരു ദിവ്യ നഗരിയാണ് അത, അവിടെ കൊണ്ടുപോയി ഇവരെ ഈ ബാലിയെ സിംഹാസനത്തിലിരുത്തി രാജാവാക്കൂ. പണ്ട് ഇനി ഇത് സുഗ്രീവൻ അനിയനാണ്, ഏട്ടൻ പറയണ പോലെയൊക്കെ നടന്നാ മതി. ആ ഇനി അങ്ങക്കൊരു മരണം ഉണ്ടാവും, പക്ഷെ സാക്ഷാൽ ശ്രീനാരായണന്റെ കയ്യിൽ നിന്നായിരിക്കും അങ്ങവിടെ. അപ്പോഴേക്കും ധാരാളം വാനരന്മാരൊക്കെ ഉണ്ടാവട്ടെ. സുഗ്രീവൻ അദ്ദേഹത്തിന്റെ സഹായിയായിട്ടും വന്ന് ഭവിക്കും. അങ്ങനെ അവിടെ ബാലി അവിടെ വാനര രാജാവായിട്ട് ഗംഭീരമായിട്ട് തദാതി വാനരാണാം സാഹിഷ്കിന്ധാ ഭൂനൃപാശ്രയ അങ്ങനെ എല്ലാം ഹേമായിട്ട് അങ്ങനെയാണ് ഈ കിഷ്കിന്ധ നഗരത്തിന്റെ ബാലിസുഗ്രീവന്മാരുടെ ജനനവും വളർച്ചയും കിഷ്കിന്ധ രാജധാനിയുടെ സ്ഥാപനവും ഇങ്ങനെയാണ് ഉണ്ടായത്. ഇനി എന്ന് പറഞ്ഞ് വീണ്ടും രാമനെ കുറിച്ച് സ്തുതിച്ചു. എല്ലാവരും ശ്രദ്ധ ഇളകിയിരുന്നു. ഇപ്പൊ രണ്ടു കൂട്ടട്ടെ. ഇനി രാമനോട് വേറൊരു കാര്യവും പറയാനുണ്ട്. ഈ രാവണന്റെ തന്നെ വേറൊരു കഥയും കൂടി കുറച്ച് പറയാനുണ്ടത്. പുരാകൃതയുഗേ രാമ പ്രജാപതി സുതം വിഭും സനൽകുമാരമേകാന്തേ സമാസീനം ദശാനന വിനയാവനതോ ഭൂത്വ ഹ്യഭിവാദ്യ ഇദമബ്രവീൽ. രാവണൻ ഒരു ഒരിക്കെ ബ്രഹ്മപുത്രനായിട്ടുള്ള സനൽകുമാരന്റെ അടുത്ത് ചെന്നു നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, കോന്വസ്വിൻ പ്രവരോ ലോകേ ദേവാനാം ബലവത്തര ദേവാശയം സമാശ്രിത്യ യുദ്ധേ ശത്രും ജയന്തിഹി. അങ്ങനെ കുറെ കാര്യങ്ങള് സംശയങ്ങള്, ദേവന്മാർ പോലും ആശ്രയിക്കത്തക്കവണ്ണം അത്രമാത്രം ബലവാനായിട്ടുള്ള ദേവശ്രേഷ്ഠൻ ആരാണ്, ബ്രാഹ്മണന്മാർ ആരെയാണ് പൂജിക്കുന്നത്, യോഗീശ്വരന്മാർ ആരെയാണ് ധ്യാനിക്കുന്നത്, എനിക്ക് ഇതൊക്കെ ഒന്ന് ജ്ഞാനം അറിവുണ്ടാവാൻ എനിക്കിതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. സന്തോഷായി പറഞ്ഞു, ദശാനന ഉപാചേതം ശൃണു വക്ഷ്യാമി പുത്രക ഉണ്ണി വരൂ ഇവിടെ വന്നിരിക്കോ ഞാനൊക്കെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ്, ഭർത്തായോ ജഗതാം നിത്യം യസ്യ ജന്മാധികം നഹി സുരാസുരേർന്നുതോ നിത്യം ഹരി നാരായണോ വ്യയ. സുരന്മാര് മാത്രമൊന്നല്ല അസുരന്മാരും പാടി പോഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭഗവാനെ തന്നെയാണ്. പ്രഹ്ലാദിനെയൊക്കെ പറ്റി കേട്ടറില്ലേ? ആ ഭഗവാന്റെ നാഭിപങ്കജത്തിൽ നിന്നാണ് സാക്ഷം എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ്, സൃഷ്ടികർത്താവ് സർവത്തിന്റെയും സൃഷ്ടികർത്താവ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ വിചാരിക്കണില്ലേ? ആ ബ്രഹ്മാവ് എവിടുന്നാ ഉണ്ടായെന്നാ വിചാരിച്ചേ? ഭഗവാന്റെ നാഭിപങ്കജത്തിൽ നിന്നാണ്. അതുകൊണ്ട് അപ്പോ ദശാനൻ അപ്പൊ രാവണൻ ചോദിക്കുകയാണ്,
ഈ രാവണ ഇങ്ങനെ കൊല്ലുണ്ടല്ലോ, ആൾക്കാരിങ്ങനെ പറഞ്ഞുല്ലോ ദേവാസുരന്മാരെപ്പോഴും കൊല്ലണു, അങ്ങടും ഇങ്ങടും കൊല്ലാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മഹാവിഷ്ണു വധിക്കണവരുടെയൊക്കെ അവരുടെയൊക്കെ ഗതി എന്താ? അവരുടെ പോക്കെങ്ങടാ? അവരുടെ ആശ്രയം എന്താ? സാധാരണഗതിയില് ദേവന്മാരെ കൊല്ലണവരെയൊക്കെ ഒരു ഉത്തമമായ സ്വർഗത്തിലെത്തും, അവർ ചെയ്ത പുണ്യത്തിന്റെ ഫലം അനുഭവിക്കും. പുണ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പോരും, വീണ്ടും പുണ്യകർമ്മം ചെയ്യാനായിട്ട് അഥവാ പാപകർമ്മം ചെയ്യാനായിട്ട് കർമ്മം ചെയ്യാനായിട്ട് ഭൂമിയിലേക്ക് വന്ന് ജനിക്കും. ഈ കർമ്മഭൂമി, കർമ്മം ചെയ്യാൻ പറ്റുന്ന ഇടം ഭൂമി മാത്രമാണ്, ബാക്കി എല്ലായിടത്തും കർമ്മഫലം അനുഭവിക്കാനേ പറ്റുള്ളൂ. അപ്പൊ പുണ്യ ഭൂമിയിൽ വന്ന് പിറന്നിട്ട് പുണ്യം ചെയ്താൽ പുണ്യലോകങ്ങളിലേക്ക് പോയി ആ പുണ്യം തീരുന്നത് വരെ അവിടെ ഇരിക്കാം, അത് കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിലേക്ക്. പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാൽ നരകത്തിലേക്ക് പോവാം, ആ പാപം തീരുന്നത് വരെ നരകത്തിലേക്ക് പോവാം, എന്നിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരാം. അപ്പൊ ഇതന്നെയുള്ളൂ പണി, സ്വർഗത്ത് പോവുക, ഭൂമിയിലേക്ക് വരിക, നരകത്ത് പോവുക അല്ല. എപ്പോഴാണോ പുണ്യവും പാപവും സമാസമം വരുന്നത്, അപ്പോ വേറൊരു രോഗമുണ്ട്, തപോയോഗം. അപ്പോ ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? അതില് സാക്ഷാൽ ഭഗവാന്റെ നാരായണന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിച്ചാൽ അത് സാധിക്കും. അതുകൊണ്ട് രാമനെ മരിക്കണം എന്നില്ല, അവിടുത്തെ പ്രസാദം കിട്ടിയാ മതി, അവിടുത്തെ തന്നെ വിശ്വസിച്ചു, അവിടുത്തെ തന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്നാ മതി. എനിക്കിന്ന് ആ ഭഗവാനെ ഒന്ന് കാണണം മഹർഷി. ഉവോ, എന്നാ നിനക്കിതേ ആയുസ് ധാരാളം വരാം. ത്രേതായുഗത്തില് മഹാവിഷ്ണു ക്ഷത്രിയനായിട്ട് പിറവിയെടുക്കും. രഘുവംശത്തില് ദശരഥന്റെ മകനായിട്ട് അയോധ്യയില് ജനിക്കും. അദ്ദേഹത്തിന് ഒന്ന് ദണ്ഡകാവനത്തിൽ വരേണ്ട ഒരു ഇടം ഉണ്ടാവും. അപ്പോ മഹാമായയായ സീതാദേവിയും ജനകനന്ദിനിയും കൂടെ ഉണ്ടാവും. ആദിശേഷനായിട്ടുള്ള സങ്കർഷണമൂർത്തിയായിട്ടുള്ള അനുജൻ ലക്ഷ്മണനും അദ്ദേഹത്തെ അനുഗമിക്കും. അപ്പൊ നിനക്ക് കാണാൻ അവസരം ഉണ്ടാവും. അതുകൊണ്ട് ശ്രീഭഗവതി ശ്രീയായുതം രാമം സദാ ഭജസ്വ ഭക്തിഭാവേന ഭജസ്വ. അല്ല, ഭക്തിഭാവേന രാവണൻ നീ വിമർശ്യേതശേഷേണ യഥേച്ഛസി തഥാ കുരു. അപ്പോ ഇരുന്ന് ആലോചിച്ചു, ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് രാവണന് തോന്നിയത് ഭക്തിയോടുകൂടി ഭജിച്ച എപ്പോഴും അനവരതം എനിക്ക് രാമനെ ചിന്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എനിക്ക് വൈരബുദ്ധി, വൈരഭക്തി ഉണ്ടാവണേ, വൈരഭക്തി ഉണ്ടാവണേ, എന്നാ എപ്പോഴും രാമ രാമ എന്നുള്ള രാമനെവിടെ ഇപ്പോ രാമന്റെ, അങ്ങനെ എനിക്ക് നിരന്തരം ചിന്തിക്കണമെങ്കിൽ എൻ്റെ ഈ സ്വഭാവത്തിനനുസരിച്ചിട്ട്, എൻ്റെ രജോഗുണപ്രധാനമായിട്ടുള്ള എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് രാമനെ വൈരബുദ്ധിയോടെ ഭജിച്ചാലാണ് എനിക്ക് നിരന്തര ധ്യാനം സാധിക്കുക. അതുകൊണ്ട് എനിക്ക് രാമന്റെ കൈകൊണ്ടുള്ള മരണമാണ് എനിക്ക് കൂടുതൽ ഉചിതം. എങ്കിൽ പിന്നെ എനിക്ക് വൈകുണ്ഠവാസിയാകാൻ സാധിക്കുമല്ലോ, അവിടുത്തെ ദ്വാരപാലകനായി ഞാൻ അങ്ങോട്ടെത്തും, അതിനെന്തെങ്കിലും ഒരു ഉപായം അന്ന് എനിക്ക് തോന്നാതിരിക്കില്ല എന്ന് പറഞ്ഞ് വൈരബുദ്ധിയോടുകൂടിയിട്ടുള്ള ഭക്തി ഉണ്ടാവാനായിട്ടാണ് ആ രാവണൻ സനൽകുമാര ഋഷിയോട് വരം വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് ആണ് ദാ ആ കഥ സമാപിക്കുന്നത്. രാവണ സനൽകുമാര സംവാദം എന്ന തൃതീയ സർഗം അങ്ങനെയാണ് സമാപിക്കുന്നത്.